ദൂരെനിന്നൊരു താരകം സംഗീതം വാജാലമീ സമയം സുസ്വാഗതം. ഹലോ ബ്ലസ്സിന് സ്നേഹം നിറഞ്ഞ നന്ദി. കത്തുകൾ പലതെഴുതിയെങ്കിലും ഹലോ ബ്ലസ്സിലേക്ക് രണ്ടാമത്തെ കത്താണ് ഇപ്പൊ അയക്കുന്നത്. ആദ്യത്തേത് വായിച്ചു കേട്ടില്ല. നിങ്ങളുമായി ഞാൻ പിന്നിട്ട കുറച്ച് സംഭവങ്ങൾ വെള്ളം ചേർക്കാതെ തന്നെ പങ്കുവെക്കട്ടെ. ഒരു പക്ഷേ മുഴുവൻ എഴുതിയാൽ നമ്മുടെ സത്യൻ അന്തിക്കാട് സാർ അറിഞ്ഞാൽ കുഴപ്പമാകും. ഞാൻ തങ്കമ്മ, വയസ്സ് 77, റിട്ടയർ ചെയ്തിട്ട് 22 കൊല്ലം കഴിഞ്ഞു. 1971 മെയ് മാസം വിവാഹം, 1971 സെപ്റ്റംബർ 21 ജോലിയിൽ പ്രവേശിച്ചു. ആദ്യ ശമ്പളം 198 രൂപ. 1977 65 കൈക്ക് വാടക താമസം. എന്റെ സഹോദരനും 3 കുട്ടികളുമായിട്ടാണ് താമസം. അന്നും ഇന്നും ലളിതമായ ജീവിതം നയിക്കുന്നു. അതുകൊണ്ട് തന്നെ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് ഈശ്വരൻ എന്നെ പ്രാപ്തയാക്കുന്നു. 1976 50 രൂപയുടെ കുറി KSFE ചേർന്നു. ചില കാരണങ്ങളാൽ 3 മുടക്കം സംഭവിച്ചു. വീണ്ടും മുടക്കം തീർത്ത് കുറി നടത്തി. ഞാൻ അത് വിളിച്ചെടുത്തു 2700 രൂപയ്ക്ക്. 350 രൂപ സെന്റിന് വെച്ച് 7.5 സെന്റ് സ്ഥലം 1978 ജൂലൈ മാസത്തിൽ വാങ്ങി. വാടകയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഷെഡ് വെച്ചു. എന്റെ കൂട്ടുകാരി കുറച്ച് സ്വർണം തന്ന് പണയം വെച്ച് ഞാൻ ഒരു കൂരയുണ്ടാക്കി താമസിച്ചു. ഒരു കൊല്ലത്തിനുള്ളിൽ ലോൺ എടുത്ത് വീട് വെക്കാമെന്ന് കരുതി. എങ്കിലും 3 കൊല്ലം അതിൽ താമസിച്ചു. 1980 GCDA നിന്നും എന്റെ കൂടെ ജോലി ചെയ്തിരുന്ന സാറ് 1900 രൂപയ്ക്ക് താഴെ ലോൺ അനുവദിച്ചു. ഈ തുക കൊണ്ടാണ് നനയാത്ത വിധത്തിൽ വീട് വെച്ച് അതിൽ താമസം തുടങ്ങിയത്. ആ ഇടയ്ക്ക് സിമന്റ് കിട്ടുമെന്ന് അറിയിപ്പ് വന്നപ്പോൾ കലക്ടറേറ്റിൽ നിന്നും അതിന് അപേക്ഷ കൊടുത്തു. സിമന്റ് കിട്ടി. എന്റെ ആവശ്യത്തിന് ഇതെടുത്ത് ബാക്കി കൂടുതൽ വിലയ്ക്ക് വിറ്റു. മിടുക്കത്തി 1982 വീട് പണി പൂർത്തിയാക്കി താമസം തുടങ്ങി. ഇതെല്ലാം ചെയ്തു തന്നത് എന്റെ ഓഫീസിലുള്ളവരാണ് കേട്ടോ. ഇന്ന് സ്വർണം തന്ന് സഹായിച്ച സുകുമാരി കുട്ടി മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. സ്ഥലം വാങ്ങിയിരുന്ന സമയത്ത് വഴിയില്ല, വെള്ളമില്ല, ലൈറ്റില്ല. ഞാൻ പരിശ്രമിച്ച് എല്ലാം തന്നെ വന്നു. അന്ന് ഗ്യാസോ ഒരു സൗകര്യമോ ഉണ്ടായിരുന്നില്ല. കിലോമീറ്ററുകൾ നടന്ന് അറക്കപ്പൊടി, വിറക് എന്നിവ വാങ്ങിക്കൊണ്ടു വന്ന് വേണം എല്ലാം വേവിച്ചു കൊടുക്കാൻ. എന്റെ സഹോദരൻ പാകപ്പെടുത്തി തരും. എന്തായാലും എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്തു തീർക്കുക എന്നുള്ളതാണ് എന്റെ ഒരു രീതി. ആരുടെയും ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. എന്തായാലും കത്ത് നീണ്ടുപോയതിൽ ക്ഷമിക്കണേ. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് വരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പോൾ ആശമോള് പാലാരിവട്ടത്ത് തന്നെയാണോ താമസം? കത്ത് വായിക്കാൻ പറ്റുമോ? ആവോ, പ്രായമായി എഴുതാനൊന്നും കൈ വഴങ്ങുന്നില്ല. ഏതെങ്കിലും രീതിയിൽ വായിക്കണേ മോളെ. തങ്കമ്മ ചേച്ചി, തുരുത്തിക്കാട്ടിൽ ചളിക്കവട്ടം വെണ്ണല. എന്തോ ആശമോളുടെ വായന കാത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു. തങ്കമ്മ ചേച്ചി അടക്കമുള്ള ഒരു ലോകം കാത്തിരിക്കുന്നു. തങ്കമ്മ ചേച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ അമ്മയുടെ പേരും തങ്കം തന്നെയാണ്. തങ്കമ്മ ചേച്ചി സ്വയം ഒരു ആത്മ നിർവൃതിയാണ്. അനുഭവിച്ച കാര്യങ്ങളും 350 രൂപ ഒരു സെന്റിന് 7.5 സെന്റ് വാങ്ങിക്കുക 1970 എന്നൊക്കെയുള്ളത് കാഴ്ച കേൾക്കുമ്പോഴാണ് ഈ കാലത്ത് സെന്റിന് 20 ലക്ഷം 30 ലക്ഷം ഒക്കെ ആയി എന്നുള്ളൊരു അവസ്ഥ ഉള്ളപ്പോഴാണ് ശരിക്കും ആ തങ്കമ്മ ചേച്ചിയുടെ അന്നത്തെ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു 70-75 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളും ഈ പറഞ്ഞ പോലെ ഒരു ആത്മകഥകളിലേക്ക് മാറും ജീവിതം. എന്നാലും ശരി, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഇപ്പൊ എന്റെ അമ്മയ്ക്ക് 70-75 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ പേനയും പേപ്പറും കൊടുത്ത് ഇതേപോലെ കത്ത് എഴുതുമെന്ന് എനിക്ക് വിശ്വാസമില്ല, പ്രതീക്ഷ. എന്റെ അമ്മ എഴുതൂല, പക്ഷെ ഇവരൊക്കെ എഴുതുന്നുണ്ടല്ലോ. ഏറ്റവും വലിയൊരു വിജയം. പിന്നെ ഈ വയസ്സുകാലത്ത് കത്തെഴുതുന്ന സമയത്ത് ചില വള്ളിയും പുള്ളിയും കോമയും കുത്തും ഒക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനാണല്ലോ നമ്മുടെ ഇവിടെ ഇരിക്കുന്നത്. മക്കളായിട്ട് നമ്മൾ ഇടുവല്ലോ വള്ളിയും പുള്ളിയും ഒക്കെ. കാരണം എന്ന് പറഞ്ഞാൽ പൊലിപ്പിക്കാന്ന് പറയില്ലേ നമ്മള്, എത്ര കണ്ട് ആത്മാവിന് മനസ്സിന് ഒരു തലോടല് നൽകാൻ പറ്റുമോ എന്ന് പറയുന്ന ഒരു കർത്തവ്യം, അത് പൂർണ്ണമായിട്ട് പാലിക്കാൻ ജീവിതം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു ജാതകർമ്മമാണ് ശരിക്കും ആശ്ചേച്ചിട്ട് ഇത്. അത് ശരി, നേരെ എന്റെ അടുത്തേക്ക് വന്നു. അതെ, അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞതുപോലെ കുറെ പേർക്ക് ആശ്ചേച്ചി ഒരു ആശ്രയമാണ് എന്നുള്ള രീതിയിൽ. എന്തായാലും ഞാൻ അതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഷ്ടപ്പെടുന്നവന്റെയും ഇല്ലായ്മകൾ അനുഭവിക്കുന്നതിന്റെയും ദരിദ്രരുടെയും ഒക്കെ ഉണ്ണിയാർച്ചയാണ് ആശ്ചേച്ചി. അയ്യോ മതി, ഈ പാട്ടിട്ടു. ആശ്ചേച്ചി താളവട്ടം എന്നുള്ള സിനിമയില്ലേ,
എനിക്ക് ഏറ്റവും രസകരമായ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണിമ്പിള്ള രാജുവിന്റെ ഓർമ്മയിലെ കാമുകിക്ക് ഒരു പൂ വാങ്ങിക്കണമെന്നോ എന്തോ പറയുമ്പോ മോഹൻലാല് ജഗതിയുടെ സെക്യൂരിറ്റിയുടെ വേഷം മോഷ്ടിച്ചു പോവില്ലേ. അപ്പൊ ജഗതി ചോദിക്കുന്നുണ്ട്, ഡേയ് നേരെ ചൊവ്വേ കാലത്തിനും വരുമോ നീ എനിക്ക് പണി തരും ചോദിക്കുന്നില്ലേ. പക്ഷെ അതിനെ ഈ കൊറോണ കാലവുമായി ബന്ധപ്പെട്ട ഒരു ട്രോളാണ്, 2020 ആയിരുന്നു ഭേദം എന്ന് പറയിപ്പിക്കോടെ എന്ന് പറഞ്ഞ അതേ ഫോട്ടോയിൽ തന്നെ ഒരു സാധനം വന്നത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ട്രോളി കൂടിയാണല്ലോ ഇപ്പൊ കാര്യങ്ങൾ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അതിൽ മോഹൻലാലിന്റെ അന്നത്തെ ആ ഒരു മറ്റേ 36 എന്നുള്ള ടീഷർട്ടും ഒപ്പം ജഗതിയുടെ വേഷത്തിലാണ് ഈ ചോദ്യം, 2020 ആയിരുന്നു ഭേദം എന്ന് നീ പറയുന്നത്. അതെ, പിന്നെ 2019 അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞിരുന്നു, 2020 അവോയ്ഡ് പോസിറ്റീവ് പീപ്പിൾ എന്നായി, 2021 ആയപ്പോഴോ അവോയ്ഡ് പീപ്പിൾ എന്നായി. രതീഷ് മച്ചാട്, യാത്രകൾ നമുക്ക് തരുന്ന അനുഭവങ്ങൾ പലതാണ്. ചില യാത്ര നമ്മളെ സന്തോഷിപ്പിക്കും, മറ്റു ചിലത് നമ്മളെ വിഷമിപ്പിക്കും, സങ്കടപ്പെടുത്തും. ഇനിയും ചിലത് ഭീകരമായ അനുഭവങ്ങളായി മനസ്സിനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ ഭയാനകമായ ഒരു യാത്രയിലൂടെ കടന്നുപോയ അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ് ഞാൻ. വ്യോമസേനാ ജീവിതത്തിൽ ആദ്യ ദീർഘദൂര യാത്രകളിൽ ഒന്നാണ് ഞാൻ വിവരിക്കാൻ പോണേ കേട്ടോ. 1987 December 8 കാൺപൂരിൽ നിന്ന് നാട്ടിലേക്ക് കൊച്ചിൻ ഗോരഖ്പൂർ എക്സ്പ്രസിൽ എന്റെ ആദ്യത്തെ അവധി യാത്ര. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രെയിനിൽ ഞാൻ യാത്ര തുടങ്ങി. ഏകദേശം 44 വേണം പാലക്കാട്ടെത്താൻ. അവിടെ നിന്നും 2 വേറെ ഒരു ട്രെയിനിൽ ലിങ്ക് ചെയ്താണ് ഞാൻ എന്റെ സ്റ്റേഷനായ കുറ്റിപ്പുറത്ത് എത്തുന്നത്. കാൺപൂരിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ എന്റെ സീനിയറായ സേവിയർ അച്ചായനും കുടുംബവും ഒപ്പം യാത്രയ്ക്കുണ്ടായിരുന്നു. എങ്കിലും അവർ കൊച്ചിയിലേക്കുള്ളവരായിരുന്നതുകൊണ്ട് മറ്റൊരു കമ്പാർട്ട്മെന്റിലായിരുന്നു. എന്റെ ബോഗിയും അതും തമ്മിൽ 6 വ്യത്യാസം ഉണ്ടായിരുന്നു. പകലായതുകൊണ്ട് ഞാനും അവരുടെ കൂടെ കൂടും. വൈകുന്നേരമായപ്പോ അച്ചായൻ വീട്ടിൽ നിന്നും പാഴ്സലായി കൊണ്ടുവന്ന ഭക്ഷണപ്പൊതി പുറത്തെടുത്തു. ഭക്ഷണം അവരുടെ കൂടെ എന്ന് അച്ചായൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. വളരെ നല്ല കാര്യം. ലെമൺ ചോറും അച്ചാറും മോരുകറിയും ബീഫ് ഫ്രൈയും കൂട്ടി ഒരു തകർപ്പനൂണ്. അപ്പോഴേക്കും കമ്പാർട്ട്മെന്റിലെ വേറെ 2-3 പേരുമായി പരിചയപ്പെട്ടു. എല്ലാവരും പല കഥകളും വിശേഷങ്ങളും പങ്കുവെച്ച് പിന്നെ കുറച്ചു നേരം ചീട്ട് കളിച്ചു. അപ്പോഴേക്കും സമയം 3:30. അച്ചായന്റെ ബോഗിയിൽ ഒരുവിധം എല്ലാവരും ഉറക്കം പിടിച്ചു. ഇനി കണി തുടർന്ന് മറ്റുള്ളവർക്ക് ശല്യമാകേണ്ട എന്ന് കരുതി അച്ചായൻ പറഞ്ഞു, ഡാ ഇനി നമുക്ക് നാളെ കളിക്കാം, നീ പോയി കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. അവിടെയുള്ള എല്ലാവരുടെ യാത്ര പറഞ്ഞ് ഞാൻ 6 ശേഷമുള്ള എന്റെ ബോഗിയിലേക്ക് യാത്രയായി. എല്ലാ ബോഗികളും ഉള്ളിൽ കണക്ട് ചെയ്തിട്ടുള്ളവയായിരുന്നു എങ്കിലും രാത്രിയാകുമ്പോൾ TTE അവരവരുടെ ജോലിയുള്ള കമ്പാർട്ട്മെന്റുകൾ കഴിഞ്ഞിട്ടുള്ള അടച്ചിടും. 3 കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ വാതിൽ അടച്ചിട്ടിരിക്കുന്നു. ഞാൻ കുറെ നേരം തുറക്കാൻ ശ്രമിച്ചു, പറ്റുന്നില്ല, ഇനി എന്ത് ചെയ്യും. TTE കുറിച്ച് അന്വേഷിച്ചു കിടന്നു. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ചെറിയ ഉത്കണ്ഠ തുടങ്ങി, മനസ്സിലേക്ക് വിഷമം വന്നു. എങ്ങനെയെങ്കിലും എന്റെ ബർത്തിൽ നിന്ന് എത്തിയാൽ മാത്രം മതിയായിരുന്നു എന്റെ ശിവനെ, അത് മാത്രമായിരുന്നു ചിന്ത. അടുത്തുള്ള ഡോറിലൂടെ പുറത്തേക്കൊന്ന് നോക്കി, കൂന കൂരി ഇരുട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. വെള്ള സ്റ്റേഷനും വന്നിരുന്നെങ്കിൽ എന്ന് പോയി. കുറച്ചു കഴിഞ്ഞപ്പോ വണ്ടി പതുക്കെ നിൽക്കുന്നത് പോലെ, അതെ ട്രെയിൻ നിന്നിരിക്കുന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി, ഭയാനകമായി ഇരുട്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. ട്രെയിനിൽ നിന്നുള്ള വെളിച്ചം മാത്രം പുറത്തേക്ക് കാണാം. ധൈര്യം സംഭരിച്ച് ഞാൻ പതുക്കെ പുറത്തിറങ്ങി. അടിയിൽ കരിങ്കല്ലുകൾ പാളത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അതിന്റെ മുകളിലൂടെ പതുക്കെ എന്റെ ബോഗിയെ ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. പക്ഷെ എന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ചൂളവും വിളി മുഴങ്ങുകയും ഒപ്പം വണ്ടി നീങ്ങിത്തുടങ്ങുകയും ചെയ്തു. എന്റെ മനസ്സിൽ ഒരാളിൽ പേടി വിറയിൽ, പക്ഷെ ഒരു നിമിഷം പോലും പാഴാക്കാനില്ല എന്ന ഉൾവിളിയിൽ വണ്ടിയുടെ ഒപ്പം ഞാൻ ഓടി. തീവണ്ടിയുടെ വേഗം കൂടിക്കൊണ്ടേയിരുന്നു. എന്റെ ഓട്ടത്തിന്റെ സ്പീഡും അതുപോലെ കൂടി. കരിങ്കലിൽ കൂടിയുള്ള ഓട്ടം അത്രയ്ക്ക് എളുപ്പമായിരുന്നില്ല. എങ്കിലും എങ്ങനെയും എന്റെ ബോഗിയിൽ കയറിയേ പറ്റൂ എന്ന ചിന്തയായിരുന്നു മനസ്സിൽ. എന്റെ നിർഭാഗ്യത്തിന് ഒരൊറ്റ വാതിലും തുറന്നിട്ടില്ലായിരുന്നു. അർദ്ധരാത്രി ഓടി ഓടി ട്രെയിൻ സ്പീഡ് കൂടി തുടങ്ങി. ഞാൻ എന്റെ ബോഗിയുടെ ഡോറിന്റെ അടുത്ത് എത്തി. പക്ഷെ അതെന്റെ വാതിലും തുറന്നിട്ടില്ല. എങ്കിലും ഒരു വിധത്തിൽ ആ വാതിലിന്റെ ഒരു കമ്പിയിൽ എനിക്ക് പിടികിട്ടി. അതിൽ പിടിച്ച് സ്റ്റെപ്പിൽ നിന്നു. വണ്ടി അതിന്റെ നല്ല വേഗത പൂണ്ടു കഴിഞ്ഞിരുന്നു. ഞാൻ ഉറക്കെ ശബ്ദം ഉണ്ടാക്കി ഹിന്ദിയിൽ നിലവിളിച്ചു. അതെങ്ങനെയാണ് അവ ഹിന്ദിയിൽ നിലവിളിക്കുക? ഭയ്യാ, അങ്ങനെയൊക്കെ വിളിക്കാലോ. എന്തായാലും
നിങ്ങൾക്ക് എങ്ങനെ നിലവിളിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചു തരും. ശബ്ദം കേട്ട് ആരെങ്കിലും വന്ന് വാതിൽ തുറക്കും എന്ന പ്രതീക്ഷയിലാണ് അയാൾ നിലവിളിച്ചത് കേട്ടോ. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു കാണും വണ്ടി ഭയങ്കര സ്പീഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഉലയുമ്പോ ഭയം ഇരട്ടിച്ചു. വല്ല പോസ്റ്റിലിടിച്ചാൽ എല്ലാം തീർന്നു. എന്റെ നിലവിളി ശബ്ദം കേട്ടിട്ടോ എന്തോ ഒന്ന് രണ്ടു പേർ എത്തി നോക്കി. പക്ഷെ ഇരുട്ട് കാരണം ഞാൻ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അവർ ബാത്റൂമിൽ പോയിട്ട് പിന്നെ മടങ്ങി വന്ന് വീണ്ടും കിടന്നുറങ്ങി. ആരോ തുപ്പാൻ ജനൽവാതിൽ തുറന്നു. ഞാൻ എന്റെ കരച്ചിൽ ഉച്ചത്തിൽ തുറന്നുകൊണ്ടേയിരുന്നു. എന്റെ കൈകളും കാലുകളും തളരുന്നത് പോലെ തോന്നി. ഏത് സമയവും ഞാൻ വീഴും. ഇനിയും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സ്ഥിതി. ദൈവത്തിന്റെ അവസാനത്തെ ആശ്രയം പോലെ തുപ്പാൻ വന്ന ആ മനുഷ്യൻ എങ്ങനെയോ എന്റെ ശബ്ദം കേട്ടു. പ്രായമുള്ള ആ മനുഷ്യൻ എന്റെ അപ്പൂപ്പനെ പോലെ എനിക്ക് തോന്നി. അയാൾ പതുക്കെ എന്റെ വാതിലടുത്തേക്ക് വന്നു. എന്റെ ചങ്കെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ഇനി അദ്ദേഹം എന്നെ കണ്ടു കാണില്ലേ? അയാളും ബാത്റൂമിലേക്ക് പോവുകയാണോ? ശിവനെ, പല മനസ്സംഘർഷങ്ങളും പൊന്തി വന്നു എങ്കിലും ഒടുവിൽ അയാൾ ആ വാതിൽ പതുക്കെ തുറന്നു. ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി കയറി ഉള്ളിലേക്ക് ഒരു വീഴ്ചയായിരുന്നു. തല കറങ്ങുന്നത് പോലെ എന്തോ. മരണത്തിന്റെ ഗുഹാമുഖത്തു നിന്നും തിരിച്ചു വന്നത് പോലെയുള്ള മാനസികാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു. അയാൾ കുറെ ചീത്ത വിളിച്ചു. അവസാനം സ്നേഹപൂർവ്വം തലോടി പോയി കിടന്നു ഉറങ്ങ എന്ന് പറഞ്ഞു. ബർത്തിൽ കയറിയത് മാത്രം അറിയാം. അപ്പോൾ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം വളരെ വൈകിയാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ ഉടനെ ഞാൻ എന്നെ രക്ഷിച്ച അപ്പൂപ്പനെ തിരിഞ്ഞെങ്കിലും അദ്ദേഹത്തെ കണ്ടില്ല. പ്രഭാതക്രിയകളെല്ലാം ചെയ്ത് ഞാൻ അച്ചായന്റെ അടുത്തേക്ക് ചെന്ന് എല്ലാ കഥകളും കേട്ടപ്പോ മണ്ടത്തരത്തിന് നല്ല വഴക്ക് കിട്ടി. ഇന്നും എന്റെ ആദ്യത്തെ ഈ അവധി യാത്ര ഒരു നടുക്കമായി പലപ്പോഴും മനസ്സിലേക്ക് ഓടിയെത്തും. അതുപോലെ ഓരോ യാത്രയ്ക്കും മുൻകരുതലെടുക്കാനും അതെന്നെ ഓർമ്മിപ്പിക്കും. ഒപ്പം തന്നെ തളർന്നു വീഴുന്നതിന് മുൻപ് രക്ഷിക്കാൻ ദൈവത്തിന്റെ കരങ്ങളുണ്ടെന്നും രതീഷ് എഴുതിയിരിക്കുന്നു. മണികണ്ഠമേനോൻ എന്ന എന്റെ ജ്യേഷ്ഠസ്ഥാനത്തുണ്ടായിരുന്ന സുഹൃത്തിന്റെ അനുഭവ കുറിപ്പാണ് ഇത്. അദ്ദേഹം ഈ അടുത്ത് ഹൃദയാഘാതം മൂലം മരിച്ചുപോയി. ഇത് വായിച്ചു കേൾക്കണം ഹലോ ബ്ലസ്സിലൂടെ എന്നത് മണികണ്ഠമേനോന്റെ വലിയ ആഗ്രഹമായിരുന്നു. ഖത്തർ ഡിഫൻസിൽ ജോലി ചെയ്യുമ്പോഴാണ് മരിച്ചത്. എടപ്പാൾ കാലടി സ്വദേശിയായിരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിലും മണികണ്ഠമേനോൻ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഈ കത്ത് നിങ്ങൾ വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രതീഷ് മച്ചാടാണ് എഴുതിയത്. രതീഷ് മച്ചാടെ, എന്തായാലും മണികണ്ഠമേനോന്റെ ലെമൺ റൈസും ബീഫും ഒക്കെ എപ്പോഴേ ദഹിച്ചു പോയിട്ടുണ്ടാവും. കരിങ്കല്ലിൽ കൂടിയുള്ള ആ ഒരു ഓട്ടം, അത് കഴിഞ്ഞ് എവിടെയോ പിടുത്തം കിട്ടി അവസാനം ഏതോ ഒരു നക്ഷത്രത്തിളക്കമുള്ള ജന്മം വന്ന് നമ്മളെ കരകയറ്റുന്നു. എന്തല്ലേ, പല യാത്രകളിലും ആശേച്ചി ഞാനും രസിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡൽഹി യാത്ര, അതേപോലെ ഗോഹട്ടി യാത്ര പലപ്പോഴും ഉണ്ടായപ്പോ നമ്മൾ ട്രെയിനിൽ വെള്ളമൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങണ നേരത്തെ ഇന്നത്തെ കാലത്തെ പോലൊന്നും അല്ല. അപ്പൊ വെള്ളം വാങ്ങിച്ചപ്പോ ട്രെയിൻ വിടും. ട്രെയിൻ വിട്ട് കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ ട്രെയിൻ മൂവ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കയറാൻ പറ്റുന്നെങ്കിൽ അവിടെ കയറിയിട്ട് പിന്നീട് നടന്ന് അങ്ങനെ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. ഉത്തർപ്രദേശിലെ ചമ്പാരൻ കാടുകൾക്കിടയിലൂടെയാണ് തോന്നുന്നു പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഏതോ ടി മണികണ്ഠമേനോന് സംഭവിച്ചതുപോലെ ഷട്ടർ ഇട്ട് കളഞ്ഞു. അപ്പൊ എന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ ആദ്യമായി. അവരൊക്കെ അപ്പോഴത്തേക്ക് അവിടെ എല്ലാ ചടങ്ങുകൾക്കുള്ള സെറ്റപ്പ് ആയി തുടങ്ങി. അത് കഴിഞ്ഞ് ഏതോ കൂരാക്കൂരിട്ടിൽ ഏതോ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഒരു കള്ളനെ പോലെ പമ്മി പമ്മി പാളത്തിലൂടെ ചാടി ഓടി കാലൊക്കെ മുറിഞ്ഞ് ഞാൻ എന്റെ കമ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ച് അവിടെ എത്തിയത്. എന്തായാലും ജീവിതത്തില് ട്രെയിൻ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഈ നീളത്തിൽ ഓടുക എന്ന് മാത്രമല്ല, ഈ നീളത്തിലൂടുന്ന ഈ ട്രെയിനിലൂടെ എത്രയോ ജീവിതങ്ങൾ ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് മണികണ്ഠമേനോനെ പോലെ ജീവിതം ആസ്വദിച്ചിട്ടുണ്ടാവാം, അനുഭവിച്ചിട്ടുണ്ടാകാം. മണികണ്ഠമേനോന് ആദരാഞ്ജലികൾ. കൊറോണ വൈറസ് എന്ന ഈ മഹാവ്യാധി മനുഷ്യ മനസ്സുകളിൽ ഭീതി വിതറിയിട്ട് 1.5 കൊല്ലത്തോളമായി. അടുത്താൽ തൊട്ടാൽ മിണ്ടിയാൽ ഒരു മടിയും കൂടാതെ കൂടെ പോരുന്ന, കൊല്ലാൻ പോലും മടിക്കാത്ത ഈ ശത്രുവിനെ പേടിച്ചെല്ലാവരും കുറേ നാൾ വാതിലടച്ചിരുന്നു. അങ്ങനെ കുറച്ചൊന്നും ആശ്വാസമായപ്പോ പതുക്കെ പതുക്കെ എല്ലാരും പുറത്തിറങ്ങി തുടങ്ങി. പേടിയും പതുക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോഴിതാ പൂർവാധികം ശക്തി പ്രാപിച്ച് വീണ്ടും കുതിച്ചെത്തിയിരിക്കുന്നു അപകടകാരി. വന്യമൃഗങ്ങളെ പോലും നിലക്കി നിർത്തുവാൻ ശക്തിയും കഴിവും മികവുള്ള മനുഷ്യർ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ വൈറസിനെ പേടിച്ചൊളിച്ചിരിക്കേണ്ട അവസ്ഥ. ഞങ്ങൾ സ്കൂൾ കുട്ടികളുടെ കാര്യത്തിലാണ് ഏറെ സങ്കടം. രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് കൂട്ടുകാരുമൊത്ത് സ്കൂളിൽ ചെന്ന് ബെല്ലടിക്കുമ്പോൾ ഒന്നിച്ച് ക്ലാസ്സിൽ കയറി അധ്യാപകർ വന്ന് പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഗുരുമുഖത്ത് നിന്ന് നേരിട്ടേറ്റുവാങ്ങി ഹൃദയത്തിന്റെ ഉള്ളറയിൽ സൂക്ഷിക്കുകയും സഹപാഠികൾ തമ്മിൽ പരസ്പരം പങ്കുവച്ചിരുന്നതിന്റെയും വിലയും നിലയും ഇപ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട്.
എങ്ങനെ ശ്രമിച്ചാലും ഓൺലൈൻ ക്ലാസ് പലർക്കും അത്രയ്ക്ക് പറ്റിയെന്ന് വരില്ല. എട്ടാം ക്ലാസ്സിലെ എക്സാം മുഴുവനായി എഴുതാതെ ഒമ്പതിലേക്ക് എത്തുകയും ഒമ്പതാം ക്ലാസ് വീട്ടിലിരുന്ന് പഠിച്ച് പത്താം ക്ലാസ്സിന്റെ പാതി വാതിലിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ ഇനി എന്താകുമെന്നറിയാതെ നിൽക്കുകയാണ് ഞങ്ങൾ, പാവം വിദ്യാർത്ഥികൾ. ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചു വളർന്ന സഹപാഠികളെ കണ്ടിട്ട് എത്ര നാളായി. ഇനിയിപ്പോ SSLC കഴിഞ്ഞാൽ പലരും പല വഴിക്കാകും. ഞങ്ങളുടെ സ്കൂളിൽ +1 +2 ഇല്ല. ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയമെടുത്ത് പഠിക്കണമെങ്കിൽ SSLC മോശമില്ലാത്ത മാർക്ക് നേടണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ എല്ലാം മഹാശത്രുവായ കൊറോണ വൈറസിനെ ഭൂമിയിൽ നിന്ന് തുരത്താൻ നമുക്ക് എല്ലാവർക്കും വേണ്ട പോലെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇതോടൊപ്പം കുറച്ചു വരികൾ താഴെ കുറിക്കട്ടെ. അറിവെന്ന ആഴക്കടലിൽ പോയി മുങ്ങാനും അറിവെന്ന മുത്തുകൾ വാരിയെടുക്കാനും കിട്ടിയ മുത്തുകൾ വാരി വിതറാനും വിതറിയ മുത്തുകൾ മുളച്ച് പടരാനും ദൈവമേ ഞങ്ങളിൽ കനിഞ്ഞിടണമേ. നിൻ മുന്നിലായി ഞങ്ങൾ കൈ നീട്ടുന്നു. നീട്ടിയ കൈകൾ നിറച്ചിടണമേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിടണമേ. മെഹർബാൻ PB പുത്തൻചിറ വെള്ളൂർ. മെഹർബാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥി അല്ലേ ആശേച്ചി? ആണല്ലോ. ഇതിനു മുൻപും ധാരാളം കത്തുകൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും കുട്ടികളുടെ കുട്ടിത്തം കാണുന്ന സമയത്താണ് ഈ കത്തുകളിലെ ആശയങ്ങളും. അവർ ഒരു വിഷയം പോലും പഠിക്കാതെ തന്നെ ഓൾ പാസ് ഔട്ട് എന്ന് പറഞ്ഞ കൊറോണ കാലത്ത് പത്താം ക്ലാസ് വരെ എത്തുന്ന ഒരു അവസ്ഥയില്ല. പത്താം ക്ലാസ്സല്ല, ഒരു പക്ഷേ +2 വരെയൊക്കെ, കാരണം പല പല പരീക്ഷകളും മാറ്റി വയ്ക്കുന്ന കാലമാണ്. പ്രിയപ്പെട്ട മെഹർബാൻ, ജീവിതത്തിന്റെ രണ്ട് അവസ്ഥകളാണ് ക്രൈയിങ് ആൻഡ് ട്രൈയിങ് എന്ന് പറയുന്നത്. അത് ആദ്യം കുട്ടി മനസ്സിലാക്കൂ. ക്രൈയിങ് എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യണ്ടാവുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള പല പല ശ്രമങ്ങള്, എന്തിനൊക്കെയോ വേണ്ടി ശ്രമിച്ചു, എന്തൊക്കെയോ നഷ്ടപ്പെട്ടു, എന്തൊക്കെയോ ആവണമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ എല്ലാം തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒന്ന് മറ്റൊന്നല്ല, കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എന്ന് നമ്മളെ വിട്ടുപിരിയുന്നു അന്ന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രൈയിങ് എന്നുള്ളത്. അതേസമയം ക്രൈയിങ്ങിനോടൊപ്പം ചേർത്ത് വെക്കാവുന്ന മറ്റൊരു വാക്കാണ് ട്രൈയിങ് എന്നുള്ളത്. TRYING. ഈ TRYING നടപ്പിലാവണമെങ്കിലും നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. പ്രിയപ്പെട്ട കുട്ടി, കൊറോണ വന്നു എന്ന് വെച്ചുകൊണ്ടൊന്നും പഠിത്തം ആരും മുടങ്ങുന്നില്ല. അവരുടെ ഭാവിയും ഔന്നത്യവും സ്വപ്നങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല. ഇതിനെല്ലാം വേണ്ടത് ട്രൈ ആൻഡ് ട്രൈ ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ് എന്ന് പറയുന്ന മനോഹരമായ എന്ന് തിരിച്ചറിയാം കേട്ടോ. മെഹർബാൻ കുട്ടി, അപ്പൊ സല്ലേട്ടൻ പറഞ്ഞൊക്കെ കേട്ടല്ലോ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാലങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ നമ്മൾ ഈ രീതിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ഇതൊരു ചലഞ്ച് ആയിട്ടെടുത്ത് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പേരക്കുട്ടികളൊക്കെ പറയും, പണ്ടിങ്ങനെ 2019 എന്തോ ഉണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് ആരാ? ആരാ? മെഹർബാനെ പോലെയുള്ള കുട്ടികള്. ആശിച്ച്, നമ്മൾ എന്ത് കാര്യത്തിനു വേണ്ടി ട്രൈ ചെയ്താലും അത് നടപ്പിലാവോ? ട്രൈ ചെയ്യാന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു ഉദ്ദേശം. നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക, ചിലപ്പോ നടക്കും ചിലപ്പോ നടക്കൂല. നടന്നിട്ടില്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കുക. അതാണോ മറ്റേ പയ്യൻ എന്ന് പറഞ്ഞത്? ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഇപ്പൊ എന്തായാലും നമ്മളെ കാര്യം ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ. സമയം കഴിഞ്ഞു, അപ്പൊ നമുക്ക് പോവാം. പ്രിയരെ, കത്തയക്കാനും മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ. എല്ലാം കാര്യമായിട്ട് നടക്കട്ടെ. നമുക്കിങ്ങനെ ഈ ഒരു മഹാമാരിയെ അതിജീവിച്ച് സന്തോഷമായിട്ട് പോകാം. നന്ദി, നമസ്കാരം.